വ്യാഴാഴ്ച എന്റെ കൊച്ചുമുറിയിലായിരുന്നപ്പോൾ എനിക്ക് മുകളിലായി വളരെ പ്രകാശിതമായി തിരുവോസ്തി കാണപ്പെട്ടു. ഉന്നതങ്ങളിൽ നിന്ന് വരുന്നതുപോലെ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു. ഈ തിരുവോസ്തിയായിരിക്കും നിന്റെ ശക്തി കേന്ദ്രം, ഇത് നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഈ ശബ്ദത്തോടെ ദർശനം അവസാനിച്ചു. എന്നാൽ ഒരു ആത്മീയ ശക്തി എന്നിൽ വന്നു നിറഞ്ഞു. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം അടങ്ങിയിരിക്കുന്നത് അവിടുത്തെ തിരുവിഷ്ടം പൂർത്തിയാക്കുന്നതിലാണെന്ന ഉൾപ്രകാശവും ലഭിച്ചു. ഓ, എത്രയും പരിശുദ്ധ ത്രിത്വമേ, നിത്യനായ ദൈവമേ, അവിടുത്തെ അഗാധമായ കരുണയും ആത്മീയ പ്രകാശവും പതിക്കുമ്പോൾ മാത്രം പ്രശോഭിക്കുന്ന തീരെ ചെറിയൊരു വജ്രക്കല്ലായി അവിടുത്തെ കരുണയാകുന്ന കിരീടത്തിൽ ഞാൻ തിളങ്ങട്ടെ. ഓ എന്റെ ദൈവമേ, എന്റെ ആത്മാവിന്റെ സൗന്ദര്യം മുഴുവനും അങ്ങയുടേതാണ്. എനിക്ക് സ്വന്തമായുള്ളത് എന്റെ നിസ്സാരത മാത്രമാണ്. നോമ്പുകാലം ആരംഭിച്ചപ്പോൾ ഉപവാസത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പരിത്യാഗങ്ങൾ ചെയ്യാൻ ഞാൻ കുംഭസാരക്കാരനോട് അനുവാദം ചോദിച്ചു. എന്നാൽ എന്നോട് യാതൊരു ഭക്ഷണവും ഉപേക്ഷിക്കേണ്ടതില്ലെന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈശോ കുരിശിൽ കിടന്നപ്പോൾ എങ്ങനെ കയ്പുള്ള വിനാഗിരി സ്വീകരിച്ചുവെന്ന് ധ്യാനിച്ചാൽ മതിയെന്നും പറഞ്ഞു. ഇതെന്തെങ്കിലും ആത്മീയ ഉപകാരം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. എങ്കിലും അനുഭവം മറിച്ചായിരുന്നു. ഞാൻ അനുസ്യൂതം അവിടുത്തെ പീഡാസഹനത്തെപ്പറ്റി ധ്യാനിക്കുവാനും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കാതെ ഈ ധ്യാനാനുഭവത്തിലായിരിക്കുവാനും ഇതെന്നെ സഹായിച്ചു. നോമ്പുകാല ആരംഭത്തിൽ എന്റെ പ്രത്യേക ആത്മശോധനയുടെ വിഷയം മാറ്റിയെടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. കഠിന പാപികളുടെ പാപങ്ങൾക്ക് പരിഹാരം എന്ന ശുദ്ധ നിയോഗത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറഞ്ഞു. ഇതെന്നെ എപ്പോഴും ദൈവൈക്യത്തിൽ ജീവിക്കുവാൻ സഹായിച്ചു. കൂടാതെ ഈ നിയോഗം എന്റെ പ്രവൃത്തികൾ പരിപൂർണതയുള്ളതാക്കി. കാരണം ഞാൻ എന്ത് ചെയ്താലും അത് അമർത്യമായ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിച്ചപ്പോൾ കഷ്ടതകളും ക്ലേശങ്ങളും ഒന്നുമല്ലെന്ന് എനിക്ക് തോന്നി. മറിയമാണ് എന്റെ ഗുരുനാഥ, അമ്മയാണ് ദൈവത്തിനായി എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിക്കുന്നത്. ഓ മറിയമേ, അമ്മയുടെ അഗാധമായ എളിമയും സൗമ്യതയും എന്റെ അരൂപിയെ പ്രകാശിപ്പിക്കുന്നു.